ഹായ്, എല്ലാവർക്കും നമസ്കാരം. മ്യൂസിക് ക്യൂഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിന്നലേ എന്നുള്ള മൂവിയിലെ വസീകര എന്നുള്ള സോങ്ങാണ്. ആ സോങ്ങിൻ്റെ പല്ലവി അനുപല്ലവിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻട്രോ മ്യൂസിക് ഓൾറെഡി നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ കാർഡ് ലിങ്ക് ഞാനിവിടെ മേലെ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ പല്ലവി അനുപല്ലവിയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് സ്കെയിൽ മാറ്റി വായിക്കുക എന്നുള്ള മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നേരെ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് എടുക്കാം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വസീകര എന്നുള്ള സോങ്ങാണ്. അതിൻ്റെ പല്ലവി അനുപല്ലവിയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മളിവിടെ പഠിക്കുന്നത് ഒറിജിനൽ സ്കെയിൽ തന്നെയാണ്. ബി മൈനർ എന്നുള്ള സ്കെയിലാണ്. ഡി മേജറിൻ്റെ റിലേറ്റീവ് മൈനറായ ബി മൈനർ സ്കെയിലാണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ബി മൈനർ സ്കെയിലിൽ നമ്മൾ ഈ പാട്ട് വായിക്കുമ്പോൾ നമുക്ക് വായിക്കുന്ന സ്ട്രിങ്ങുകൾ ഇറക്കി വെച്ചാൽ ഈ സ്ട്രിങ്, ഈ ഫസ്റ്റ് സ്ട്രിങ്ങിലും വായിക്കുന്നുണ്ട്, സെക്കൻഡ് സ്ട്രിങ്, തേർഡ് സ്ട്രിങ്. അപ്പോൾ ഇ എ ഡി ഈ മൂന്ന് സ്ട്രിങ്ങിലാണ് നമ്മൾ ഇപ്പോൾ ഈ സോങ് കംപ്ലീറ്റ് പ്ലേ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കുറച്ചുകൂടി ബേസിൽ പലരും വായിക്കുന്നത് കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ബേസിൽ വായിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്കെയിൽ ചേഞ്ച് ആകും. നമ്മളിപ്പോൾ ബി മൈനറിന് പകരം ഇ മൈനറിൽ വായിക്കാം. അതെങ്ങനെ വായിക്കുന്നുള്ളത്, ഈ സ്ട്രിങ്ങിൽ നമ്മൾ വായിക്കുന്നത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന അതുപോലെ തന്നെ പഠിക്കുക. ഇപ്പോൾ ഈ സ്ട്രിങ്ങിൽ വായിക്കുന്ന നോട്ടുകൾ എ സ്ട്രിങ്ങിലേക്ക് നമ്മൾ മാറ്റി വായിക്കുക. എ സ്ട്രിങ്ങിൽ വായിക്കുന്നത് ഡി സ്ട്രിങ്ങിൽ വായിക്കുക. ഡി സ്ട്രിങ്ങിൽ വായിക്കുന്നത് ജി സ്ട്രിങ്ങിൽ വായിക്കുക. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇ മൈനറിൽ കുറച്ച് ബേസിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതുപോലെ പഠിക്കുക. പഠിച്ചതിന് ശേഷം അങ്ങനെ ട്രൈ ചെയ്താൽ മതി, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അതല്ല, നിങ്ങൾ ഒറിജിനൽ കരയോക്കെ വായിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതിയിൽ തന്നെ വായിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് നോക്കാം. ഇതിൻ്റെ താളം പറയുകയാണെങ്കിൽ 4/4 താളത്തിലാണ്. ഈ പല്ലവി ഒന്ന് നമുക്ക് ഇവിടെ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഓരോ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വരുന്നത് വസീകര, സി ഡി. സി ഡി. ഇനി അടുത്ത് എന്നിഞ്ചിനിക്ക, ഡി സി ഡി. ഈ ഇപ്പോൾ വായിച്ച് നമുക്ക് ചേർത്തി വായിക്കാം. ഉൻ പൊന്മടി, ഇപ്പോൾ വായിച്ച അതേപോലെ തന്നെയാണ്. ഡി സി ഡി. അതാണ് വരുന്നത്. ഇനി അടുത്ത ഭാഗം തൂങ്ങിനാൽ പോതുമതേക്കണം. അപ്പോൾ നമ്മൾ ഞാൻ വായിച്ച രണ്ട് മെത്തേഡ് ഞാൻ ഇവിടെ കാണിച്ചതാണ്, ഈസി ആയിട്ടുള്ളതും. ഇവിടെ സിക്ക് ഒരു ഡി ടച്ച് ചെയ്യുക, പിന്നെ ഇവിടെ നിന്ന് എഫ് എന്നിങ്ങനെ നീക്കി വായിക്കുകയാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്. അത് നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ താഴെയും വായിക്കുന്ന മെത്തേഡ് കാണിക്കണം. ഇങ്ങനെ കാണിക്കാം, എഫ് ഇ എഫ് കേട്ടോ. ഇങ്ങനെ വായിക്കാം. ഇനി അടുത്ത ഭാഗം നോക്കാം. എൻ കണ്ണുരങ്ക്, ഡി സി ഡി. അടുത്തത് മുൻജന്മംഗളി, വീണ്ടും സെയിം തന്നെയാണ്. ഇനി അടുത്ത് ഏക്കങ്ങൾ തീരും. ഇനി അടുത്തത് നമ്മൾ ഇത് കണ്ടിന്യൂസ് പാടുകയാണെങ്കിൽ ഏക്കങ്ങൾ തീരും നാൻ. അപ്പം അടുത്ത ബാറിലെ ഫസ്റ്റ് ബീക്കും കൂടെ കണക്ട് ചെയ്ത് പിടിക്കണം. ഇനി അടുത്ത ഭാഗം നേസിപ്പതും. ഇപ്പോൾ BDC കണ്ടിട്ട് സി എക്ക് ഇങ്ങനെ നീക്കിയെടുക്കുക. ശ്വാസിപ്പതും, ഇവിടെ ഒരു എ ഗ്രേസ് നോട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വായിച്ചതൊന്ന് ചേർത്ത് വായിക്കാം.
ഇനി അടുത്തത് ഉന്ദയവാൽതാനി. ഇനിയിപ്പോൾ നമ്മൾ വായിച്ച നീസിപ്പതും വായിച്ച പോലെ തന്നെയാണ്, ഈങ്കുകീരീൻ തേങ്കുകീരീൻ ഉന്നിനെവാൽതാനേന. ഇപ്പോൾ വായിച്ച അതേ സംഭവം തന്നെ ഒന്നുകൂടി വായിക്കാം. ഇത് കഴിച്ച പല്ലവി കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് അനുപല്ലവി നോക്കാം. അനുപല്ലവിയിൽ വരുന്ന വരികൾ നമുക്കിവിടെ നോക്കാം. അടിമഴ വരും അതിൽ നനയോമേ. ഇവിടെ അടിമഴ അത് സിമ്പിളായിട്ടുള്ള മെത്തേഡും കാണിക്കാം. ഒരു ഇവിടെ നിന്ന് ആദ്യം നമുക്ക് ഡിക്ക് ഫസ്റ്റ് ഫിംഗർ ഷിഫ്റ്റിംഗ് കേട്ടോ. ഇങ്ങനെ വായിക്കാം. അതല്ലെങ്കിൽ നമുക്കിവിടെ താഴെ വായിക്കാം. ഇനിയും വായിക്കാം കേട്ടോ. അത് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വായിച്ചു എന്നുള്ളൂ. ഒന്നുകൂടെ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാം. ഒരു എഫിൽ നമ്മൾ ഇവിടെ ഒരു മോഡേൺ സപ്പ് കൊടുക്കുന്നുണ്ട്. മോഡേൺസ് അല്ലോ കേട്ടോ. ഇങ്ങനെ വായിക്കും. ഇനി അടുത്ത വാക്ക് നോക്കാം. കുളിർക്കാച്ചലോട് സ്നേഹം. ഇവിടെ നിന്ന് ബിന്ന് ഇക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ബി ഇ എഫ് ടി ഡി സി ഷാർപ്പിന് ഡിക്ക് നീക്കിയിട്ട് പിന്നെ ഡി ബിക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. ഇനി അടുത്ത ഭാവം ഒരു പോർവൈക്കുൾ ഇരുത്തൂക്കം. ഇവിടെ വയ്ക്കാം. വായിക്കാം. സി ഷാർപ്പിക്ക് നീക്കൊണ്ടുവരാം. ഇനി അടുത്ത ഭാവം കുളു കുളു പൊയ്കൈ സൊല്ലി എന്നേ വെൽവായ്. ഇപ്പോൾ നമ്മൾ വായിച്ച അതേ പാറ്റേൺ തന്നെയാണ്. അതിനകത്തൊരു ചെറിയൊരു നമ്മളിവിടെ മോഡേൺസ് ലോ കൊടുത്തിട്ട് എഫ് ഇങ്ങനെ ഇറങ്ങിപ്പോന്നതിന് പകരം ആ ഒരു ഭാഗത്ത് എഫിൽ എ ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വായിക്കാം. ചെറിയൊരു ഡിഫറൻറ്റ് കൊടുക്കാം. ഇങ്ങനെ വായിക്കാം. ഒന്നുകൂടെ വായിക്കാം. പിന്നെ അത് തിരിന്തും കൂടെ അൻപേ. ഇനി മനമതേതാൻ എതിർപ്പാർക്കും. അത് നമ്മൾ ഫസ്റ്റ് വായിച്ച പോലെ തന്നെയാണ് കേട്ടോ. അവിടെ ഇനി അടുത്ത ഭാവം എങ്കേയും പോകാമൽ. ഇപ്പോൾ ഇവിടുന്ന് എഫ് എന്ന് എഫ് ബി ബി എഫ്. ഇനി അടുത്ത് എഫ് സി ആണ്. ഇനി അടുത്ത് ദിനം വീട്ടിലെ നീ വീണ്ടും. ദിനം
ദിനം വീട്ടിലേ. അപ്പോൾ എഫ് എഫ് ബി ഫ്ലാ ബി ഫോർത്ത് ഫിംഗറിന് ഡിക്ക് നീക്കിയിട്ട് ഡി ഡി സി സിയിലൊരു മോഡേൺ സപ്പ് വായിച്ചിട്ട് ബി പിന്നെ എ എ ബി. ഇനി അടുത്തത് സീല സമയം. അപ്പോൾ അവിടെ നമുക്ക് ഫോർത്ത് ഫിംഗർ വെച്ചിട്ടിടാം വായിക്കാട്ടോ. അടുത്ത് വിളയാട്ടായ, അത് ഇങ്ങനെയും വായിക്കാം. സ്ലൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ താഴത്തെ തന്നെ ഇങ്ങനെ അങ്ങനെയും വായിക്കാം. അപ്പോൾ ഈ ഭാവം ഇങ്ങനെ വായിക്കാം. ഉണ്ണാടയ്ക്കുള്ളേ നാൻ വീണ്ടും ഇവിടെ ഇങ്ങനെ നിന്നിരുന്ന് ഒരു ഗമകം പോലെ ഒരു സ്റ്റൈൽ കൊടുക്കുക. അത് കഴിഞ്ഞ വീണ്ടും നമ്മൾ വസീകര അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഇത്രയാണ് ഈ സോങ്ങിന് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോഴും നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും വയലിൻ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം.